സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിലവിൽ അനർഹരെ കണ്ടെത്തുന്നതിനു വേണ്ടി വിവിധ നടപടികൾ ആരംഭിച്ചിരുന്നു. 7.5 ലക്ഷം പേരെ പുറത്താക്കുന്നതിനു വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ധനവകുപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. 7.5 ലക്ഷം ആളുകളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ തന്നെയാണ്. ഈ രീതിയിൽ പ്രധാന പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷം അവർക്ക് നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അവരുടെ പക്കൽ നിന്നും വിവരങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ ശേഷം മറുപടിയില്ല എങ്കിൽ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ 8 നിലവിൽ മാർച്ചിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ പെൻഷൻ തുക സംസ്ഥാനത്തുള്ള 64 ലക്ഷം പേർക്കാണ് എത്തിച്ചേരുന്നത്. അതായത് അനർഹരായിട്ട് ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ പെൻഷൻ ഉണ്ട് എന്നർത്ഥം. സർക്കാരിനോട് ധനവകുപ്പിന്റെ പ്രധാന ശുപാർശകളിലൊന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ആസ്പദമാക്കി വിതരണം നടത്തണമെന്നും ഇതിൽ തന്നെ 1 ലക്ഷവും അതിനു മുകളിലും വരുമാനം കാണിച്ചിരിക്കുന്നവരെ പുറത്താക്കുകയെന്നും അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ളവരെ താൽക്കാലികമായിട്ടെങ്കിലും പെൻഷൻ പദ്ധതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും തുടങ്ങിയ പ്രധാന നിർദ്ദേശങ്ങളെല്ലാം ധനവകുപ്പ് മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ അതിൽ ഇളവ് വരുത്തുകയും എല്ലാവർക്കും തന്നെ പെൻഷൻ മുടങ്ങാതെ നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മാർച്ച് മാസത്തെ പെൻഷനും ഇവർക്ക് എത്തിച്ചേരുന്നത്. 7 ലക്ഷത്തോളം വരുന്ന ആളുകൾ അല്ലെങ്കിൽ 7.5 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതും അതോടൊപ്പം തന്നെ വരുമാനത്തിൽ 1 ലക്ഷത്തിന് മുകളിൽ കാണിച്ചിട്ടുള്ളതും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഏകദേശം 7.5 ലക്ഷത്തോളം പേരിൽ തന്നെ 50,000 മുകളിൽ വരുന്ന ആളുകൾ 1 ലക്ഷവും അതിനു മുകളിലും വരുമാനമുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ വാർഷിക കുടുംബ വരുമാനമുള്ളവരാണ്. വില്ലേജ് അധികാരി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റാണ് എല്ലാവരും ഹാജരാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ട് ഒരു തിരുത്തലുകൾ വരുത്തുന്നതിന് സാധ്യമല്ല. സർക്കാരിന്റെ ഈ രീതിയിലുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് വരുമാന സർട്ടിഫിക്കറ്റിൽ നിശ്ചിത വരുമാനം നൽകുന്നത്. ഇവരെ പട്ടികയിൽ നിന്നും പുറത്താക്കുകയും അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള ആളുകളെ താൽക്കാലികമായിട്ട് പെൻഷൻ പദ്ധതിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും ചെയ്യണമെന്നാണ് ധനവകുപ്പിന്റെ പ്രധാന ശുപാർശ വന്നിട്ടുള്ളത്. സാമ്പത്തിക ഞെരുക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കർശന നിയമങ്ങൾ ഈ രീതിയിൽ കൊണ്ടുവന്ന ശേഷം കൃത്യമായിട്ട് അനർഹരായ ആളുകളെ കണ്ടെത്തി പുറത്താക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയുള്ളൂ എന്നൊരു പ്രധാന കാര്യങ്ങൾ കൂടി സർക്കാരിലേക്ക് ഇപ്പോൾ ധനവകുപ്പിന്റെ ഒരു നിർദ്ദേശമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധന മറ്റൊരു വഴിക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ സർക്കാരിന്റെ അനുമതിയായിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ AC ഉള്ളവരെയും അതോടൊപ്പം തന്നെ 2,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകൾ, അത്തരം വീടുകളിൽ ാണ് വയോജനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ താമസിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും ഇനി 1,000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതൽ ഉള്ള വാഹനങ്ങൾ, സ്വന്തമായി 4-ചക്ര വാഹനങ്ങൾ വീട്ടിലുണ്ടേ എങ്കിൽ അങ്ങനെയുള്ള വീടുകളെ കൂടി, അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താവിന്റെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം അവരെ കൂടി കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ കൂടി അംഗീകരിച്ച് ഒരു സമഗ്ര അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിറക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് ആളുകളെ സർക്കാരിന്റെ പക്കൽ നിന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്താക്കാൻ വേണ്ടി സാധിക്കും. ഇതിലൊന്നും തന്നെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. ഇളവുകളോടെയാണ് ഇപ്പോൾ ഓരോ മാസത്തെയും പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ തന്നെ ഈ നിയമങ്ങൾ കർശനമാക്കി നടപ്പിലാക്കിയില്ല എങ്കിൽ ഒരുപക്ഷെ വലിയൊരു വെല്ലുവിളി പെൻഷൻ വിതരണത്തിൽ ഉണ്ടായേക്കുമെന്നൊരു മുന്നറിയിപ്പ് ധനവകുപ്പ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയമങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്നൊരു കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ലഭിക്കാനുള്ളത് കുടിശ്ശികയിൽ 1 മാസത്തെയാണ്. അതാണ് ജൂൺ 8 മുതൽ ആരംഭിക്കുന്നത്. 8 മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള തീയതികളിൽ കാത്തിരിക്കണം. ഏകദേശം 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.